ലോകമെമ്പാടുമുള്ള ചെൽസി ആരാധകർ ഇപ്പോൾ ആനന്ദ നൃത്തമാടുകയാകും. ലണ്ടനിലെ കിങ്സ് റോഡ് തെരുവുകൾ മുതൽ കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങൾ വരെ ഉന്മാദത്തിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന അസുലഭ മുഹൂർത്തം. അത്ര വലിയ ചരിത്രമൊന്നും പറയാനില്ലാത്ത പോർട്ടോയിലെ എസ്റ്റാഡിയോ ദോ ദ്രഗാവോ മൈതാനത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ചെൽസിയുടെ കഴിഞ്ഞ ദശാബ്ദത്തിലെ ഏറ്റവും വിശ്വസ്തനായ വൃത്യനും കപ്പിത്താനുമായ സെസാർ അസ്പെലിക്വറ്റ യൂറോപ്യൻ കിരീടം ആകാശത്തേക്ക് ഉയർത്തിയതോടുകൂടി അവിടെയുള്ള ഓരോ പുൽക്കൊടികൾക്കും ഇനിയങ്ങോട്ട് അഭിമാനത്തോടെ പറയാൻ ഒരു യൂറോപ്യൻ വീരഗാഥ കൂട്ടിനുണ്ടാകും. കൂർമ്മബുദ്ധിയുള്ള ജർമ്മൻകാരനായ ടുക്കേലിന്റെ നേതൃത്വത്തിൽ ലണ്ടന്റെ അഭിമാനമായ ഒരു കൂട്ടം നീലക്കുപ്പായക്കാർ രചിച്ച വീര്യമുള്ള വീരഗാഥ. ഒരു ഘട്ടത്തിൽ സൂപ്പർ ഫ്രാങ്ക് എന്ന അധികായകൻ തുടങ്ങിവെച്ച വിപ്ലവം പാതി വഴിക്ക് കെട്ടടങ്ങിപ്പോകുമെന്ന ഭീതി ഉയർന്നു വന്നപ്പോൾ നമ്മളൊന്ന് പതറി. സൂപ്പർ ഫ്രാങ്കിന് പടിയിറങ്ങേണ്ടി വന്നു. പക്ഷേ ഇതിഹാസത്തിന്റെ കയ്യിൽ നിന്ന് ചെങ്കോലേറ്റ് വാങ്ങാൻ റോമൻ നിയോഗിച്ചത് ഒരു ജർമ്മനെയായിരുന്നു. കൂട്ടിന് ഫ്രാങ്ക് ബാക്കിവെച്ച കോബ്ഹാമിലെ പൈതൃകവും നിലയുറപ്പിക്കാത്ത കുറച്ച് പുതുമുഖങ്ങളും പഴയ കുറച്ച് പോരാളികളും പിന്നെ സർവവ്യാപിയായ എൻഗോളോ കാണ്ടയും. സടകൊഴിഞ്ഞെന്ന് കരുതിയവർ പോലും വീര്യം ചോർന്നിട്ടില്ല എന്ന് വിധിയെഴുതുന്ന നിമിഷങ്ങളാണ് പിന്നീട് പിറന്നത്. യൂറോപ്പിലെ യോഗ്യന്മാർക്ക് മുൻപിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടുകയല്ല അവർ ചെയ്തത്. പകരം ഓരോരുത്തരെയും നിലം തൊടിയിക്കാതെ പായിക്കുകയായിരുന്നു. എതിരാളികളുടെ ആക്രമണശരങ്ങൾ മെന്തിയിലെത്തുന്നതിന് മുൻപേ മുനയൊടിച്ച് കളയുകയായിരുന്നു. നീലപ്പടയെ നെഞ്ചിലേറ്റുന്നവരുടെ സിരകളിലൂടെ ആവേശത്തിന്റെ സ്പന്ദനം നിറക്കുകയായിരുന്നു. ഒടുവിൽ തലയിൽ മുടിയില്ലാത്ത യോഹാൻ ക്രൈഫിന്റെ പിന്മുറക്കാരനും യൂറോപ്പിന്റെ ഏറ്റവും വലിയ രംഗപീഠത്തിൽ തന്ത്രശാലിയായ ടുക്കേലിനും നീലക്കുപ്പായമണിഞ്ഞ പടക്കുതിരകളുടെ പോരാട്ട വീരത്തിനും മുൻപിൽ തലകുനിച്ച് മടങ്ങേണ്ടി വന്നു. കാരണം തന്ത്രങ്ങളുടെ കൂടെ ചരിത്രത്താഴുകളിൽ ഇടം നേടാനുള്ള വീരപുരുഷന്മാരാകാനുള്ള അവസാന അവസരം പോലെ പോരാടണമെന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊടുക്കാൻ ചെൽസിക്ക് 2012 ചരിത്ര പുരുഷന്മാരുണ്ടായിരുന്നു. മാഞ്ചസ്റ്ററിൽ നിന്ന് വന്ന ഇളം നീലക്കുപ്പായക്കാർക്ക് ഇല്ലാതെ പോയതും ആ പരിചയസമ്പത്തും പൈതൃകവുമായിരുന്നു. പോർട്ടോയിൽ അലയടിച്ച ആ നീലക്കടലിരമ്പം ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടാകും. അത് കേട്ട് വിജയത്തിലും പരാജയത്തിലും ഒരേപോലെ നീലപ്പതാക വാനിലേറ്റുന്നവരുടെ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ടാകും. ഈ പകലുകളും രാവുകളും നമ്മുടേത് മാത്രമാണ്. ഇതിനു പുറമെ മത്സരം കഴിഞ്ഞുള്ള സെലിബ്രേഷൻസുകൾക്കിടയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. പല ചെൽസി പ്ലെയേഴ്സും വന്ന് ടുക്കേലിന്റെ ഷൂ തൊട്ട് വണങ്ങുന്ന ആ ഒരു കാര്യം. മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിലെത്തിയ ടുക്കേൽ ഷൂ ഊരുന്നതും എന്നിട്ട് ചെൽസി പ്ലെയേഴ്സ് അതെടുത്ത് ട്രോഫി എടുത്ത് പൊക്കുന്നത് പോലെ ഈ ഷൂ എടുത്ത് പൊക്കുന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആഘോഷങ്ങൾക്കിടയിൽ ഇത്തരം കോപ്രായങ്ങളൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ടുക്കേലിന്റെ ഈ ഷൂവിന് പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു അന്ധവിശ്വാസത്തിന്റെ കഥ. കഴിഞ്ഞ വർഷം ബയണുമായുള്ള ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിന് മുൻപ് PSG പ്രസിഡന്റ് ടുക്കേലിനായി സമ്മാനിച്ചതായിരുന്നു ഈ ഷൂസ്. അന്ന് ആ ഫൈനൽ മത്സരത്തിൽ ടുക്കേൽ ഈ ഷൂസ് ധരിക്കുമെന്ന് അദ്ദേഹത്തിന് വാക്കും കൊടുത്തിരുന്നു. പക്ഷേ ടുക്കേൽ ആ ഷൂ ഫൈനൽ മത്സരത്തിൽ ധരിക്കാൻ മറന്നുപോവുകയും ബയണുമായുള്ള മത്സരത്തിൽ PSG 1-0 പരാജയപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തവണ ടുക്കേൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിൽ ആ ഷൂസ് ധരിക്കാൻ മറന്നില്ല. മാത്രമല്ല, ചെൽസി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുകയും ചെയ്തു. ഈ കഥ വളരെ നന്നായി അറിയുന്നതുകൊണ്ടാണ് ചെൽസി പ്ലെയേഴ്സ് വിജയത്തിന്റെ ക്രെഡിറ്റ് ഷൂസിന് കൂടി കൊടുത്തത്. അതുകൊണ്ടാണ് അവർ ഷൂസ് എടുത്തുകൊണ്ട് സെലിബ്രേറ്റ് കൂടി ചെയ്തത്. എന്തായാലും PSG നഷ്ടം ചെൽസിയുടെ ലാഭമായി. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അന്ധവിശ്വാസങ്ങൾ ഫുട്ബോൾ ലോകത്ത് എക്കാലത്തും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഞാൻ ചെൽസിയുടെ വലിയൊരു ആരാധകനാണ്. ചെൽസി യൂറോപ്യൻ ചാമ്പ്യന്മാരായി നിൽക്കുന്ന ഈ സമയത്തല്ലാതെ എപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുക? മറ്റുള്ള ആരാധകരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ,
അടുത്ത വർഷം നിങ്ങളുടേതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.